ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു 3 ടയർ വെഡിങ് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിലെ ഫസ്റ്റത്തെ ടയർ വന്നിട്ട് ഡമ്മിയാണ്. അപ്പോൾ ഡമ്മി വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 2 ടയർ കേക്കിലായിരുന്നു ആ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ ഡമ്മി എല്ലാം കയ്യിൽ നിന്ന് പാറിപ്പോകുന്നു. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഡമ്മി പിടിച്ചിട്ട് തല തിരിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു കേക്കിൽ ആ ഒരു വീഡിയോയിൽ. അപ്പോൾ അത് കാണിച്ചിട്ട് ഒരു ഇൻസ്റ്റയിൽ ഒരു കുട്ടി വന്നിട്ട് എനിക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെങ്ങനെ കേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു ഹോം ബേക്കർ തന്നെയാണ്, പക്ഷേ അവർ ചിലപ്പോൾ ഡമ്മി വെച്ചിട്ടുള്ള കേക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ചോദിച്ചത് ഇതെങ്ങനെ തല തിരിച്ച് പിടിച്ചിട്ടും ആ കേക്ക് വീണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, ഇത് ഡമ്മിയാണ്. ഡമ്മി നമ്മൾ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ കേക്ക് ബോർഡിലേക്ക് കണ്ടോ, ഇത് നമുക്ക് തല തിരിച്ച് പിടിച്ചാലും ഇത് വീഴൊന്നുമില്ല. ഇതിൽ ക്രീം തേക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കേട്ടോ. കേക്കാവുമ്പോൾ നമ്മൾ ക്രീം ചെയ്യുമ്പോൾ ഇത്തിരി വെയിറ്റ് ഉള്ള കാരണം അവിടെ ഇരുന്നോളൂ. പക്ഷേ ഇത് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കിടന്ന് റൗണ്ട് അടിക്കും കേട്ടോ അവിടെ കിടന്നിട്ട്. അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. 2 കിലോൻ്റെ ബേസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഡമ്മി 1.5 കിലോൻ്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ഇനി 2 ലെയർ വരുന്നുണ്ട്. നമുക്ക് ടോട്ടൽ 2 kg കേക്കാണ് പറഞ്ഞിട്ടുള്ളത്. സെൻറ്റർ കോക്കനട്ട് കേക്കാണ് കേട്ടോ ഇത്, ഫ്ലേവർ വന്നിട്ട്. അപ്പോൾ നമ്മളിതാ ആദ്യം ഇതിന് തന്നെ നമുക്ക് ക്രീം കോട്ട് ഫൈനൽ കോട്ട് അങ്ങനെ ഒന്നും വേണ്ട, ഒറ്റ ക്രീം ചെയ്തെടുത്തിട്ട് അങ്ങോട്ട് ഫിനിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കേക്ക് ഒത്തിരി ഹൈറ്റ് തോന്നിക്കാനും കാണാനും ഭംഗി കൂട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഡമ്മീനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കസ്റ്റമർ പറയുന്ന പോലെ ചെയ്ത് കൊടുക്കുന്നതാണ്. അവർക്ക് 2 kg കേക്ക് മതി, പക്ഷേ അതിനേക്കാളും നല്ല ഹൈറ്റ് തോന്നിക്കണം. അപ്പോൾ അതാണ് താഴെ നമ്മൾ ഡമ്മി ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ അടുത്തിടായിട്ടാണ് എൻ്റെ റീൽസ് ഇറങ്ങിയതിൻ്റെ ശേഷം എന്ന് പറഞ്ഞാൽ, അപ്പോൾ എപ്പോഴെപ്പോഴും റീൽസ് ഇടാറുണ്ട്. അപ്പോഴാണ് എൻ്റെ വീഡിയോക്ക് എല്ലാത്തിനും അധികം വീഡിയോൻ്റെ താഴെയും കമൻറ്റ് കാണാറുണ്ട്. ഈ നമ്മളെ ടേൺ ടേബിൾ എവിടുന്ന് വാങ്ങിയതാണ് എന്ന് ചോദിച്ചിട്ട്, ഉണ്ടാക്കിച്ചതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തർ കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ആൻസർ ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ, കാരണം കമൻറ്റ് വീണ്ടും ചോദിക്കേണ്ടതെന്ന് കരുതിയിട്ട്. പക്ഷേ വീണ്ടും അടുത്ത വീഡിയോ ഇടുമ്പോൾ വീണ്ടും ഉണ്ടാവും ആ ഒരു കമൻറ്റ്. ഈ ഒരു ടേൺ ടേബിൾ എനിക്ക് എൻ്റെ തൃശ്ശൂരിൽ നിന്ന് വാങ്ങി തന്നാണ് കേട്ടോ. ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏതൊരു ഷോപ്പിൽ നിന്നാണ്, ഹോൾസെയിൽ ഷോപ്പിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് കൊണ്ടുവന്നപ്പോൾ ഞാനും തന്നെ ഇതിപ്പോൾ ഇങ്ങനെ കമൻറ്റ് വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാനും തന്നെ നോക്കുന്നത്. ഈ ടേൺ ടേബിൾ വേറെ ആരെ വീഡിയോയിൽ ഞാനിതുപോലെ കണ്ടിട്ടില്ലല്ലോ. ഇത് വന്നിട്ട് ഇരുമ്പിൻ്റെ ഒരു ടേൺ ടേബിളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ക്രീം ചെയ്തതിന് ശേഷം തല തിരിച്ച് പിടിച്ചിട്ടുള്ള ആ ഒരു വീഡിയോക്കാണ് എനിക്ക് ആ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്, എന്തുകൊണ്ട് കേക്ക് താഴെ വീണില്ല എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇരുമ്പിൻ്റെ ടേൺ ടേബിളാണ്. ഇത് കൊണ്ടുവന്നപ്പോൾ ടൈമിൽ ഞാനും പറഞ്ഞു തന്നു ഇത് വളരെ ചെറുതായല്ലോ എന്നൊക്കെ. പക്ഷേ ഭയങ്കര വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്, അതുപോലെ നല്ല ടേണിംഗ് ആണ് കേട്ടോ, നല്ല കറക്കമുണ്ട്. ഇപ്പോൾ വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബേസ് നിങ്ങൾ നോക്കണം കേട്ടോ, പഴയ ബേസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബേസ് എടുത്ത ടൈമിൽ പുതിയ ബേസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴുകിയാൽ പിന്നെ നമുക്ക് യൂസ് ആക്കാൻ പറ്റില്ല, അതിൻ്റെ ഒരു ആ വെള്ളത്തിൻ്റെ ഒരു പാട് ആ ബേസിൽ വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തു വെക്കാനുള്ള കേക്കിലൊക്കെ ഞാൻ പഴയ ഒരു ബേസ് അവിടെ മാറ്റി വെക്കുക കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ടേൺ ടേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇരുമ്പിൻ്റെ ഒരു ടേൺ ടേബിളാണ്. നല്ല വെയിറ്റ് ഉണ്ട്, നല്ല കറക്കമുണ്ട്, റൊട്ടേഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ പെയിൻ്റ് അടിച്ചിരിക്കുന്നു കേട്ടോ, ഇരുമ്പിൻ്റെ മുകളിൽ നീലയും താഴെ ആ ഒരു സ്റ്റാൻഡ് ചുവപ്പ് കളറിലാണ് പെയിൻറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ പെയിൻറ്റ് ഇങ്ങനെ മാറിയിട്ട് ആ ഒരു ഇരുമ്പിൻ്റെ അവിടെ ഇങ്ങനെ തുരുമ്പ് പോലെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ മറ്റേ നമ്മളെ വാൾപേപ്പർ ഉണ്ട്, വാൾ സ്റ്റിക്കർ ഉണ്ടല്ലോ, അതൊരു കഷ്ണം പീസ് അവിടെ ഒട്ടിച്ച് കൊടുത്തുക്കുക കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓരോ കേക്കും ഓരോ കേക്കിൻ്റെ മുകളിലായിട്ട് എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇടത്തെ കൈയായിട്ടല്ല കേട്ടോ ഇത് കേക്ക് ചെയ്യണത്, വലത്തെ കൈയായിട്ട് തന്നെയാണ്. ക്യാമറ ഫ്രണ്ട് ക്യാമറ ആയത് കാരണമാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മളെ കസ്റ്റമർ വൈറ്റ് കേക്ക്, അതിൽക്ക് വയലറ്റ് കളറ് ഫ്ലവർ, അത്രേ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഫ്ലേവർ ടെൻഡർ കോക്കനട്ട്. അപ്പോൾ ഇതാ വെഡ്ഡിങ് കേക്കൊക്കെ ചെയ്യാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. 3 ടയറിൻ്റെത് കുറച്ച് കാലം മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ അടുത്തൊന്നും 3 ടയർ കിട്ടിയിട്ടില്ല, നാ വിളിക്കാൻ പോണ് 3 ടയർ കിട്ടിയിട്ടില്ല, ഒക്കെ 2 ടയറൊക്കെ ആയിരിക്കും. പിന്നെ ഓർഡേഴ്സിൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്, എപ്പോഴും ഒന്നും ഓർഡർ ഉണ്ടാവാറില്ല. പക്ഷേ ഉണ്ടാവുമ്പോൾ നല്ല നല്ല ഓർഡറുകളാവട്ടാണ് വരാറുള്ളത്, നല്ല ഹെവി ആയിട്ടുള്ള ഓർഡറുകളാവും കിട്ടാറുള്ളതും ഇതുപോലെ. അങ്ങനെ തന്നെ നമ്മൾ 3 ടയറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മുകളിലുള്ള ആ സ്ക്യൂർ ഉണ്ടല്ലോ, അത് നേരെ അതിലേക്ക് അടിച്ച് താഴ്ത്തുണ്ടോ ചെയ്യണത്. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മൾ താഴെ തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ്. ആദ്യം തന്നെ ഒരു ഹോൾ ഇട്ടിട്ട് ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഇറങ്ങി കിട്ടാനായിട്ട് നല്ല പാടാണ് കേട്ടോ. ഞാനത് നല്ല കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് യാത്ര ചെയ്ത് കൊണ്ടുപോകുമ്പോഴും ശ്രദ്ധിക്കണം, എന്താണെന്ന് വെച്ചാൽ താഴെ ഡമ്മി ആയതുകൊണ്ട് മുകളിലെ മാത്രമാണ് വെയിറ്റ് ഉള്ളത്. അപ്പോൾ ഇളകാനും തിരിയാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 സ്ക്യൂറാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഫ്ലവേഴ്സ് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ടോപ്പർ മുകളിൽ വെക്കാതെ ഞാൻ കേക്കിൻ്റെ താഴത്തെ ലെയറിലാട്ടോ വെച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടി മുഞ്ചു കൂട്ടാനായിട്ട് കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഗോൾഡൻ ലീഫുകളും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടണം കേട്ടോ വീഡിയോൻ്റെ താഴെയായിട്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുള്ള ഒരു തെളിവായിട്ട് എന്തെങ്കിലും ഒരു ഹേർട്ടോ അല്ലെങ്കിൽ ഒരു ലൈക്കോ എന്തെങ്കിലും ഒരു കമൻറ്റോ ഒന്നും എഴുതിയിട്ടില്ലെങ്കിലും ഒരു ലൈക്കൊക്കെ കമൻ്റായിട്ട് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എൻ്റെ കേക്ക് ഓർഡർ ആക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാനിവിടെ പെരുമ്പടപ്പ് പുത്തമ്പള്ളിയാണ് കേട്ടോ. നമ്മളെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ.